നമസ്കാരം സിനിമയിലും ജീവിതത്തിലും പ്രവർത്തിയിലുമെല്ലാം സുരേഷ് ഗോപി എന്നും ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ സുരേഷ് ഗോപിക്ക് ജൈവിളികൾ അതിശക്തമായി ഉയർന്നിരുന്നു കേരളത്തിലെ ബി ജെ പിയുടെ ശക്തനായ നേതാവാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രതികരണം സമൂഹ മാധ്യമങ്ങളുൾപ്പെടെ വൈറലായി മാറുകയും ചെയ്തിരുന്നു ഒരു സിനിമയിലെ പോലെ രാഷ്ട്രീയത്തിലും ആമുഖം ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം ബി ജെ പി എം പി ആയ ഈ താരം ജനപ്രതിനിധി എന്ന നിലയ്ക്കും പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കും ചെയ്യുന്ന സേവനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ ഭേദമന്യെ മലയാളികളുടെ മനസ്സിൽ സവിശേഷമായി ഇടം പിടിച്ചിട്ടുണ്ട് എണ്ണി പറയാനാണെങ്കിൽ എത്ര വേണമെങ്കിലുമുണ്ട് മനുഷ്യ സ്നേഹത്തിന്റെ മാധുര്യമൂറുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായ ഒരു സ്ഥാനം കേരളീയ സമൂഹത്തിൽ അത് സുരേഷ് ഗോപി നേടിയെടുത്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ജനശ്രദ്ധ ആകർഷിച്ചത് കേരളത്തിലെ വനവാസിലിലെ ജീവിത ദുരിതങ്ങൾ രാജ്യസഭയിൽ അവതരിപ്പിച്ചതാണ് എന്നാൽ ഈ സംഭവത്തിൽ ശരിക്കും സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനകൾ ആർക്കെതിരെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രധാന ചോദ്യമാണിത് തീർച്ചയായും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനമില്ലായ്മയെ തന്നെയാണ് ഇത് സൂചിപ്പിച്ചത് കേരളം ഭരിക്കുന്നവർ വനവാസി ഊരുകളോട് കാണിക്കുന്ന ക്രൂരമായ അവഗണനകളുടെ ചിത്രം വെറും ഒൻപത് മിനിറ്റിനുള്ളിൽ അവതരിപ്പിക്കാനും പരിഹാരം നേടാനും സുരേഷ് ഗോപിക്ക് സാധിച്ചു അന്തി ഉറങ്ങാൻ ശരിയായ വീടില്ലാതെ കുടിവെള്ളം ലഭിക്കാതെ വൈദ്യുതി എത്താത്ത വനവാസിരുകൾ നിരവധിയാണെന്നും ബജറ്റ് വിഹിതവും എം ബി ഫണ്ടിൽ നിന്ന് അനുവദിക്കുന്ന പണം പോലും കേരളത്തിൽ യഥാസമയം ചെലവഴിക്കാതെ ലാപ്സായി പോകുന്ന അവസ്ഥയാണെന്നും ചൂണ്ടിക്കാട്ടിയ എം പി ഈ പാവങ്ങൾക്ക് വേണ്ടി സ്വന്തം നിലയ്ക്ക് ചെയ്ത കാര്യങ്ങളും പാർലമെന്റിൽ വിവരിക്കുകയുണ്ടായി പന്ത്രണ്ട് വർഷം മുമ്പ് സർക്കാർ പുനരധിവസിപ്പിച്ച വനവാസികൾ കഴിയുന്ന വീടുകളിൽ മഴ പെയ്താലും ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാത്ത സ്ഥിതിയാണ് വനവാസി ക്ഷേമം മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റുകളുടെ എം പാനൽ ലിസ്റ്റിൽപ്പെടുത്തിയ വയനാട് ജില്ലയെ അതിൽ നിന്ന് നീക്കുകയാണ് ഇടതുമുന്നണി സർക്കാർ ചെയ്തതെന്നും സുരേഷ് ഗോപി വെളിപ്പെടുത്തുകയുണ്ടായി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ മാത്രമാണ് വനവാസികൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതെന്ന പൊതുധാരണയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ളത് ഈ ധാരണ തെറ്റാണെന്നും വനവാസി വിഭാഗങ്ങൾ പലതരം കഷ്ടതകൾ അനുഭവിക്കുന്ന വിവിധ ജില്ലകളിലെ ഊരുകളുടെ പേരുകൾ സുരേഷ് ഗോപി എടുത്തു പറയുന്നതിൽ തന്നെ വ്യക്തമാകുന്നു തിരുത്തേണ്ട ധാരണയാണിത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വനവാസികളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ ഈ ജനവിഭാഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും പരിഹാരം കാണാനും ഇവിടേക്ക് പട്ടികജാതി കമ്മീഷനെ അയക്കണമെന്ന ശ്രദ്ധേയമായ നിർദ്ദേശവും സുരേഷ് ഗോപി പാർലമെന്റിൽ മുന്നോട്ട് വെച്ചു വനവാസി ഊരികളിലെ പരിതാപകരമായ അവസ്ഥയ്ക്ക് ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ യാതൊരു മാറ്റവും വരുന്നില്ല എന്നും എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരിന് കീഴിൽ ഈ വിഭാഗങ്ങളുടെ ദുരിതം വർധിക്കുകയാണ് ചെയ്തതെന്നും മനസ്സിലാക്കേണ്ട ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഭരണത്തിലെ വീഴ്ച എന്നതിനുപരി ദുർബലരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനവിഭാഗങ്ങൾക്കെതിരായ നയമാണ് ഇടത് സർക്കാർ പിന്തുടരുന്നത് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ടുകളുടെ ലിസ്റ്റിൽ നിന്ന് വയനാടിനെ ഒഴിവാക്കിയ നടപടി ഇതിന് ഉത്തമമായ തെളിവാണ് സുരേഷ് ഗോപി രാജ്യസഭയിൽ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാനുള്ള മഹാമനസ്കത പ്രകടിപ്പിക്കുന്നതിനു പകരം തങ്ങളെ ദില്ലിയിലേക്ക് പറഞ്ഞിട്ടുള്ള കാരണഭൂതനെ ഭയന്ന് വസ്തുതകൾ നിഷേധിക്കാനാണ് സി പി എം എം പിമാർ ശ്രമിച്ചത് ഇതിനും ബി ജെ പി എംപിയായ സുരേഷ് ഗോപി ചുട്ട മറുപടിയാണ് പാർലമെന്റിൽ നൽകിയത് പിണറായി സർക്കാർ നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ ഘടന തന്നെ അധസ്ഥിതർക്കും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്കും മതിയായ പ്രാതിനിധ്യം ഇല്ലാത്തതാണ് പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന സംസ്ഥാനത്തെ പട്ടികജാതി വർഗ വിഭാഗത്തിന്റെ പ്രതിനിധിയായി മന്ത്രിസഭയിലുള്ളത് ഒരാൾ മാത്രമാണല്ലോ ഏറ്റവും പുതിയ സംസ്ഥാന സമ്മേളനത്തിൽ സി പി എമ്മിന്റെ ഭാരവാഹികളായിട്ടുള്ളവരുടെ പട്ടിക നോക്കിയാലും അത് നമുക്ക് ബോധ്യമാകും അധസ്ഥിത ജനവിഭാഗങ്ങൾ ഇത്രയേറെ ആക്രമണങ്ങൾക്ക് വിധേയമായ മറ്റൊരു ഭരണകാലം ഉണ്ടായിട്ടില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പട്ടികജാതി വർഗ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ട കേസുകൾ അട്ടിമറിച്ച് പ്രതികൾ രക്ഷപ്പെടുന്നു വാളയാറിൽ പെൺകുട്ടികൾ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത് അട്ടപ്പാടി മധുവിന്റെ കൊലപാതകം കിഴക്കമ്പലം ദ്വീപു കൊലക്കേസ് എന്നിങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഇതിന് ചൂണ്ടിക്കാട്ടാനാകും അട്ടപ്പാടി മധുവിന്റെ കേസിൽ പ്രോസിക്യൂട്ടറെ പോലും വയ്ക്കാൻ സർക്കാർ തയ്യാറായില്ല ദീപുവിനെ സി പി എം നേതാവ് അടക്കമുള്ള പ്രതികൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ടും കരൾ രോഗമാണ് മരണകാരണമെന്ന് പ്രചരിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത് ഈ കേസിൽ കോടതിയിൽ നിന്നുപോലും നീതി ലഭിക്കാത്ത സാഹചര്യമാണ് സി പി എമ്മും സർക്കാരും ചേർന്ന് സൃഷ്ടിക്കുന്നത് ദളിതരായതുകൊണ്ടാണ് തങ്ങളെ സർക്കാർ അപമാനിക്കുന്നതെന്ന് തിരുവനന്തപുരത്തെ പിങ്ക് പോലീസ് അവഗണിച്ച കുട്ടിയുടെ അച്ഛനും പ്രതികരിച്ചിരുന്നു ഇടത് ഭരണത്തെ മാത്രമല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തന്നെ നിരാകരിക്കുന്നതിലൂടെ മാത്രമേ കേരളത്തിൽ അധസ്ഥിത വിഭാഗത്തിന് മോചനത്തിന്റെ പാത തുറന്നു കിട്ടു അത് ഒരു പച്ചയായ സത്യം തന്നെയാണ് എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ പാർലമെന്റിലെ വാക്കുകൾ തീർത്തും പിണറായിയുടെ ചങ്കിൽ കൊള്ളുന്ന വാക്കുകൾ തന്നെയാണ് ഭരണരീതി മാറ്റണം പാവങ്ങൾക്കും അവസരം നൽകണം പാവങ്ങളുടെ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകണം കൃത്യമായ രീതിയിൽ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം ഇതൊന്നും ചെയ്യാതെ ഒരിക്കലും നമ്പർ നമ്പോവൺ കേരളം നമ്മളാവില്ല വെറുതെ പറഞ്ഞു നടക്കാമെന്നല്ലാതെ വെപ്റ്റിസ്ക് Tato Menos.